നാട്ടുകാരെ കേൾക്കൂ, ഞാൻ ഒന്നാമതെത്തി. ഇത് സോന. ജന്മനാ കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാതിരുന്ന സോന സതീഷ് സബ് ജൂനിയർ 100 മീറ്റർ ഓട്ടത്തിൽ കരസ്ഥമാക്കിയത് തനി സ്വർണമാണ്. സബ് ജൂനിയർ ഗേൾസിന്റെ ഓട്ട മത്സരത്തിലാണ് അഴീക്കോട് MEMUPS സ്കൂളിലെ വിദ്യാർത്ഥിനിയായ സോന ഒന്നാമതെത്തിയത്. കോർണിയ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയിലൂടെ കേൾവിയും സംസാരശേഷിയും ലഭിച്ച സോനയെ മത്സരത്തിനയക്കാൻ ആദ്യം ഭയമുണ്ടായിരുന്നു. ഇത് അമ്മയാണ് പറയുന്നത്. എങ്കിലും കായിക രംഗത്തോടുള്ള മകളുടെ താല്പര്യത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും അമ്മ കൂട്ടിച്ചേർക്കുന്നു. നമസ്കാരം, ഞാൻ സോനയുടെ അമ്മയാണ്. മോള് 2010 ജനിച്ചത്. മോള് ജനിച്ചൊരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് കുട്ടിക്ക് കേൾവിയില്ല എന്നുള്ളത്. ടെസ്റ്റ് നടത്തിയപ്പോൾ മനസ്സിലായി 100% കേൾവിയില്ല. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു നമ്മളോട് ഒരു 7 ലക്ഷം രൂപയുടെ ഒരു സർജറി ഉണ്ട്, കോക്ലിയർ ഇംപ്ലാന്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് കേൾവിയും സംസാരവും തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 2-3 ആസ്പത്രിയിലൊക്കെ പോയി. അപ്പോഴാണ് നമ്മുടെ ശ്രുതി തരംഗം പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. പിന്നീട് അവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. 3.5 വയസ്സിൽ സർജറി ചെയ്ത് ഒരു 2 വർഷത്തെ തെറാപ്പി കൊടുത്തു. അതിനുശേഷം കുട്ടി നന്നായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങി. വേറെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ സാധാരണ പിള്ളേരെ പോലെ തന്നെയാണ്. അവിടുത്തെ ഓഡിയോളജിസ്റ്റ് ലിബിന മേഡം നല്ല സപ്പോർട്ടായിരുന്നു. അവരാണ് തെറാപ്പിസ്റ്റ് ആയിരുന്നത്. ഇപ്പോഴും കുട്ടിക്ക് നല്ല സപ്പോർട്ടാണ് അവരുടെ. ഇപ്പോൾ 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ സ്പോർട്സിൽ ജില്ലാതലത്തിൽ മത്സരിച്ച് 100 മീറ്ററിലും 4x100 മീറ്റർ റിലേയിലും ആൾക്ക് സ്വർണം കിട്ടി. ഇപ്പോൾ അടുത്തതായിട്ട് സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ അവളുടെ അധ്യാപകരും സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ കുട്ടിക്ക് നല്ല സപ്പോർട്ടാണ്. എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ട് കുട്ടിക്ക്. തിരുവനന്തപുരം മ്യൂസിയം വകുപ്പിൽ ജോലി ചെയ്യുന്ന പിതാവ് സതീഷും പ്രോത്സാഹനമേകി മകൾക്കൊപ്പം തന്നെയുണ്ട്. കഴിഞ്ഞ വർഷമാണ് സോന ആദ്യമായി ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 9 വർഷം മുമ്പ് സംസ്ഥാന ഹെൽത്ത് ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രുതിതരംഗം പദ്ധതിയിലൂടെയാണ് സോനയുടെ ശസ്ത്രക്രിയ നടത്തിയത്. കായിക രംഗത്ത് തുടരാനാണ് സോനയുടെ ആഗ്രഹം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.